ഹലോ നമസ്കാരം താരാസോണ്ടാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി ആവിൽ വേവിച്ചെടുത്ത പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കിയാലോ അപ്പം നമുക്ക് ഒട്ട് എണ്ണയില്ലാതെ ആവിൽ വേവിച്ചെടുക്കുന്ന പണ്ട് കാലത്തെ ഒരു തനി നാടൻ റെസിപ്പിയാണിത് അപ്പോൾ നമ്മളിത് ഇലയിലാണ് ചുട്ടെടുക്കണത് ഇടനേട ഇല എന്ന് പറയും ഈ ഇലേനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് ഈ ഇലേനെ എന്തെന്നാണ് പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഇലയാണ് ഇടനേട നമ്മൾ അട ഉണ്ടാക്കാൻ ഈ ഇലയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ ചുട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കറുകയുടെ നല്ല മണമായിരിക്കും ഇതിന് അല്ലെങ്കിൽ നമുക്കിത് വാളിലായാലും ചുട്ടെടുക്കാം അപ്പം ഞാനിത് ചക്കയുടെ ഉണ്ടാക്കണത് അപ്പം ചക്ക നല്ല മധുരമുള്ള ചക്ക ഇരുന്നത് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് ശർക്കരയും ചേർത്ത് പിന്നെ ചുക്ക് ഏലക്കായ ജീരവൊക്കെ അതിൻ്റെ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് തേക്കണതാണ് ചക്ക വേവിച്ച് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലിട്ട് ശർക്കര പാനീയം കൂടി ചേർത്ത് പൊടികളൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തേക്കണതാണത് അപ്പോൾ ചക്കയുടെ ഒക്കെ വേവ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടിയിലിട്ടാണ് അരിപ്പൊടിയും കൂടി കുഴച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഒരു നോ നോസ്റ്റാളജി ആയിട്ടോണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പണ്ട് കാലത്ത് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ ഈ ഇട കൂട്ടി നമ്മൾ കട്ടൻ ചായയൊക്കെ കഴിക്കുമ്പോഴായാലും നല്ല ഒരു എനർജി കിട്ടും ഇത് കഴിക്കുമ്പോൾ തന്നെ അപ്പം ഇത് നമ്മുടെ ഈ വേനൽക്കാലത്തൊക്കെ ചൂട് കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണ തന്നെ നല്ല ഹെൽത്തിയാണത് അപ്പോൾ ഇതിൽ ഞാൻ ഇനി തേങ്ങയൊന്നും ചേർക്കാനുള്ള ശർക്കര ശർക്കരയും ചക്കയും മാത്രം ചേർക്കണുള്ളൂ അപ്പോൾ ഇതിന് രണ്ടിനും നല്ല മധുരമുണ്ട് ചക്കായാലും നല്ല മധുരമുള്ള ചക്കയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുക്കറിലിട്ട് വേവിച്ച് നമ്മളിതിൽ ചേർക്കുമ്പോൾ അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചക്ക കഴിക്കുമ്പോഴുള്ള വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചുക്കും ജീരകവും മേലക്കായയും പൊടിച്ചതും കൂടി ചേർക്കുമ്പോൾ ഹെൽത്തിനൊക്കെ എപ്പോഴും നല്ലതാണ് അപ്പോൾ ഈ ഒരു പലഹാരം അവൽ വെച്ചെടുക്കുന്ന ഈ പലഹാരം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ ഇലയിൽ ഇല കഴുകി തുടച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് പരത്തിയാൽ മതിയാകും അലയിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി തുടച്ചെടുക്കണം അപ്പം ഇത് അധികം കനത്തിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല നൈസായിട്ട് പരത്തിയാൽ മതിയാകും അപ്പോഴാണ് പെട്ടെന്ന് വെന്തും കിട്ടും കഴിക്കാനായാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൽ ഇലയിൽ പരത്തിയെടുക്കാം അപ്പം ഇത് വൈകുന്നേരം ഇപ്പോൾ സ്കൂൾ ബോട്ട് പൂട്ട പൂട്ടിയാക്കുന്ന സമയം കാരണം മക്കളൊക്കെ കളി കഴിഞ്ഞൊക്കെ വെയിലത്ത് കളി കഴിഞ്ഞൊക്കെ വേർത്ത് കുളിച്ച് വരുമ്പോൾ ഇത് ഇതിൽ രണ്ടെണ്ണം കൊടുത്ത് ഒരു ഗ്ലാസ് ചായയും കൂടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പോയ എനർജിയൊക്കെ പെട്ടെന്ന് തിരിച്ച് കിട്ടും അപ്പോൾ അതുപോലത്തെ ചക്കയും ചക്കായാലും നമുക്ക് ഹെൽത്തിനൊക്കെ എപ്പോഴും നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടുള്ളതാണ് അപ്പോൾ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും വെറുതെ കളയാതെ ഇങ്ങനെ വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേശടുത്ത് ഇങ്ങനെ അടയൊക്കെ പുഴുങ്ങി എടുക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ശർക്കരയും നെയ്യൊക്കെ ചേർത്ത് വരട്ടി വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചക്കില്ലാത്ത കാല സമയത്തും നമുക്ക് നമുക്കിങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം ഞാനിത് വരട്ടിയപ്പോൾ വെള്ളമൊന്നും അറിയാൻ പറ്റിച്ചില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ചക്ക ഉണ്ടാക്കുന്ന കാരണം വെള്ളമൊന്നും പറ്റിക്കാതെ കുറച്ച് എടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് ഈ ഇടയൊക്കെ ഈ ഇലയിൽ പരത്തി നോക്കാം അപ്പോൾ ഈ ഇല എല്ലായിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ ഇടുന്ന ഇടയിലെന്നാണ് പറയണത് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഇലയിൽ ചുടുമ്പോൾ പ്രത്യേക നല്ല മണമൊരിക്കും കഴിക്കാനും നല്ലൊരു രുചി ഉണ്ടാകും അപ്പം നമുക്കിതെല്ലാം ഈ ഇലയിൽ പരത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇല ഇല്ലെങ്കിൽ വാടലയിലായാലും പരത്തി എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഈ ചൂടുള്ള അവസ്ഥയിൽ ഇങ്ങനത്തെ ആവിയിൽ ഉപയോഗിക്കുന്ന പലഹാരങ്ങളാണ് എപ്പോഴും നല്ലത് പിന്നെ നമുക്ക് ശർക്കരയും തേങ്ങ ഉള്ളിൽ വെച്ചിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇലയിടെ ഉണ്ടാക്കാം പിന്നെ കൊഴുക്കൊട്ട അതൊക്കെ ആവിൽ വെച്ചെടുക്കുന്ന പലഹാരങ്ങളാണ് എണ്ണ പലഹാരത്തെക്കാളിപ്പോൾ ഈ കാലാവസ്ഥയിൽ കഴിക്കാൻ എപ്പോഴും നല്ലത് ഇപ്പം നമ്മുടെ ഇലയൊക്കെ ഇലയിലെല്ലാം പരത്തി കഴിഞ്ഞ് നമുക്കി ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് തട്ടിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കാം അപ്പോൾ ഇതൊരു ആദ്യം അഞ്ച് മിനിറ്റ് നേരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് പിന്നെ ചക്ക വേവിച്ചതും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയമൊന്നും ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അടിപൊളി പലഹാരമാണത് അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാറൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കയുടെ ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യണവർക്കും കമൻ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ റെസിപ്പി നാടൻ റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും രണ്ട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഇനിയും ആവശ്യമാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കയുടെ കൂടെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി